പുൽപ്പള്ളി സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കെ കെ എബ്രഹാം കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച വാർത്തകളാണ് പുറത്തുവരുന്നത് ജയിലിൽ നിന്നാണ് തന്റെ രാജിക്കത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് കെ കെ എബ്രഹാം അയച്ചു നൽകിയത് അതായത് കെ പി സി സി നേതൃത്വം തന്റെ പേരിൽ നടപടിക്കൊരുങ്ങുന്നതിന് മുന്നോടിയായി തന്നെ തന്റെ രാജി അറിയിച്ച് തടിയൂരുകയായിരുന്നു കെ കെ എബ്രഹാം പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ വായ്പാ തട്ടിപ്പിനിരയായ രാജേന്ദ്രൻ നായർ ഇക്കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് ഇതോടെയാണ് ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ കെ കെ എബ്രഹാം കുടുങ്ങുന്നത് ബാങ്ക് അനുവദിച്ച വായ്പാ തുക നൽകാതെ പറ്റിച്ചതോടെ പുൽപ്പള്ളി കേളക്കവല ചെമ്പകമ്പൂലെ കർഷകൻ കിഴക്കേ കിഴക്കിയിടയിലെത്ത് രാജേന്ദ്രൻ നായർ ജീവനൊടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കെ കെ എബ്രഹാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടികളുടെ വായ്പാ തട്ടിപ്പിൽ ബാങ്ക് ഭരണസമിതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇക്കഴിഞ്ഞ നാലു വർഷമായി വിജിലൻസ് ഇവർക്കെതിരെ കേസിൽ കുറ്റപത്രം പോലും സമർപ്പിച്ചിരുന്നില്ല എന്നാൽ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് വിജിലൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അടക്കം പത്ത് പേരാണ് പ്രതികൾ തുച്ഛമായ വിലയുള്ള ഭൂമിക്ക് ബിനാമി വായ്പകൾ അനുവദിച്ച് കോടികൾ തട്ടിയ കേസിൽ കെ കെ എബ്രഹാം ആണ് ഒന്നാം പ്രതി പുല്പ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഒഴങ്ങിയതോടെയാണ് കെ പി സി സി ജനറല് സെക്രട്ടറിയായിരുന്ന കെ കെ എബ്രഹാമിനെയും ബാങ്ക് മുൻ സെക്രട്ടറിയായ കെ ടി രമാദേവിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രസിഡന്റ് ചില ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവരടക്കം പത്ത് പേരാണ് പ്രതിപട്ടികയിലുള്ളത് എബ്രഹാമിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും വഞ്ചന കുറ്റവും ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തട്ടിപ്പിനിരയ ഡാനിയലിന്റെ പരാതിയിലാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ കെ എബ്രഹാമിനെയും മുൻ ബാങ്ക് സെക്രട്ടറി രമാൻ ദേവിയെയും പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം വൻ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് വിജിലൻസ് പോലും നടപടി വേഗത്തിലാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് തുച്ഛമായ വിലയുള്ള ഭൂമിക്ക് ബിനാമി വായ്പകൾ അനുവദിച്ച് കോടികൾ തട്ടിയ കേസിലാണ് എബ്രഹാം ഒന്നാം പ്രതിയായിരിക്കുന്നത് അതേസമയം വായ്പാ തട്ടിപ്പിനിരയായവരുടെ സമരസമിതി രാജേന്ദ്രന്റെ മൃതദേഹവുമായി ബാങ്കിന് മുന്നിൽ വൻ പ്രതിഷേധവും നടത്തിയിരുന്നു ഇവിടെ നിന്നാണ് അബ്രഹാമിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയത് രാജേന്ദ്രന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ബാങ്കിലെ ജോലിയും സർക്കാർ ധനസഹായവും പ്രഖ്യാപിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ ബാങ്ക് ഭരണ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്നു കെ കെ അബ്രഹാം ഭരണത്തിലിരുന്ന സമയത്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമാണ് ഉയർന്നത് ചെറിയ തുക വായ്പ ബാങ്കിലെത്തിയ കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ പേരിലാണ് വൻ തട്ടിപ്പ് ചെറിയ തുകയ്ക്ക് എത്തുന്നവരുടെ പേരിൽ വലിയ തുക എഴുതിയെടുത്തായിരുന്നു തട്ടിപ്പ് വായ്പ തിരിച്ചടവ് മുടങ്ങിയെന്ന നോട്ടീസ് എത്തി തുടങ്ങുന്നതോടെയാണ് പലരും ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത് മുപ്പതിൽ അധികം ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായത് തന്റെ ഭൂമി പണയപ്പെടുത്തിയാണ് ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ നിലവിൽ പലിശ സഹിതം ഏതാണ്ട് നാല്പത് ലക്ഷം രൂപ കുടിശ്ശികയുണ്ടായി പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് രേഖകളിലാണ് ഇത് പറയുന്നത് അതേസമയം താൻ ഇത്രയധികം വലിയൊരു വായ്പ എടുത്തില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ എഴുപതിനായിരം രൂപ മാത്രമാണ് രാജേന്ദ്രൻ വായ്പയായി എടുത്തത് എബ്രഹാമിനെതിരെ പുൽപ്പള്ളി സഹകരണ ബാങ്ക് മുൻ ഭരണ സമിതി വൈസ് പ്രസിഡന്റ് ടി എസ് ആണ് രംഗത്തെത്തിയത് രാജേന്ദ്രൻ നായരുടെ പേരിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്ത് തന്റെ വ്യാജ ഒപ്പിട്ടെന്നാണ് കുര്യൻ പറയുന്നത് കർഷകന്റെ മരണത്തിൽ ഉത്തരവാദികളായ ബാങ്കിന്റെ അന്നത്തെ ഭരണസമിതിയിൽ ചിലരാണ് ബന്ധുക്കൾക്ക് മുമ്പേ ആരോപണം ഉന്നയിച്ച രംഗത്ത് അതായത് കർഷകനായ രാജേന്ദ്രൻ പോലും അറിയാതെയാണ് അയാളുടെ പേരിൽ ഇവർ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം തുടർന്നാണ് ഭരണസമിതിയിലെ മുഴുവൻ പേർക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യമുയർന്നത് ഇത്രയധികം വലിയൊരു തുക തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെയാണ് കെ കെ എബ്രഹാമിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക്യൂസ്